ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓരോ ദിവസവും ആയുസ്സും ആരോഗ്യവും തന്ന് ദൈവം വഴി നടത്തുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പകർച്ചവ്യാധികളുടെ പ്രയാസങ്ങൾ എല്ലാം ഈ നാം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നല്ല പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. വിവിധ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വരുമാനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന അനേകർ ഈ സാഹചര്യങ്ങളിലായിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിപ്പാനിടയാകേണ്ടതിനെ ദൈവത്തോട് ഒന്നുകൂടി അടുത്തു വരുവാൻ തക്കോണം ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്തുവാനിടയാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആവർത്തന പുസ്തകത്തിലെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ദൈവം പറയുകയാണ്, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ മറച്ചത്. അപ്പോൾ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോഴൊക്കെ വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മെ തള്ളിക്കളയാത്ത, കൈവിടാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. കഴുകൻ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പരിശീലിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്നു. യഥാക്രമം നമ്മെ നടത്തുന്ന നമ്മുടെ ദൈവം. അപ്പോൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ നാം ആയിപ്പോയത്, ഈ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, അതിനൊരു ഉദ്ദേശമുണ്ട്. പറക്കുവാൻ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പറക്കുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പല പക്ഷികളെയും നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അവരുടെ ചിറകുകൾ. അവർ പറന്ന് അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. മനുഷ്യായ നമുക്ക് ചിറകില്ല, നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ മേൽ ആവസിക്കുന്ന ഒരു രംഗം. പരിശുദ്ധാത്മാവിനെ ദൈവം തൻ സ്നേഹിക്കുന്ന മക്കൾക്ക് അയച്ചു തന്നിരിക്കുന്നു. ലോകത്തിനെ അതിനെ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർക്ക് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യത്തിലും ചിറകടിച്ച് പറന്നുയരുവാൻ തക്കവണ്ണം അപകടകരമായ സാഹചര്യത്തിന് രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം, നല്ല പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അത് ഇതുവരെയും പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ച് വാങ്ങുക. തൻ്റെ മക്കൾ ചോദിക്കുന്നതൊക്കെയും നൽകിത്തരാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കുണ്ട്. അങ്ങനെ നല്ല പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ജീവിപ്പാൻ, പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുവാൻ എന്ന് വചനം കേട്ട് എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്വർഗീയപ്പച്ചായെന്ന് കൽപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, നീ ഞങ്ങളെ പറക്കുവാൻ പരിശീലിപ്പിക്കുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ സമയം രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സൗഖ്യമാക്കുന്ന കരാവരുടെ മേൽ വയ്ക്കണമേ. വിവിധ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ, ജോലി നഷ്ടപ്പെട്ടവർ, വരുമാനമില്ലാത്തവർ, പല ഭാരങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിലെ ദൈവസാന്നിധ്യം അനുഭവപ്പോൾ ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയാക്കണമെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.